ജില്ലയിലെ സപ്ലൈകോയുടെ നാല് ഡിപ്പോകൾക്ക് കീഴിൽ ഓണക്കിറ്റുകൾ തയ്യാറാക്കൽ പുരോഗമിക്കുകയാണ്. 891,559 റേഷൻ കാർഡുടമകളാണ് ജില്ലയിലുള്ളത്. ഇതിൽ 95% കിറ്റുകൾ വാങ്ങിക്കുമെന്ന രീതിയിലാണ് സപ്ലൈകോ കിറ്റുകൾ ഒരുക്കുന്നത്. ഉണക്കലരി, പഞ്ചസാര, ചെറുപയർ, തുവരപ്പരിപ്പ് തുടങ്ങിയ സാധനങ്ങൾ പാക്കറ്റിലാക്കേണ്ട ജോലികളിൽ പകുതിയും പൂർത്തിയായി. 10,000 മുതൽ 15,000 കിറ്റുകളാണ് ഓരോ കേന്ദ്രത്തിലും തയ്യാറാക്കുന്നത്. തൃശൂർ, വടക്കാഞ്ചേരി, ചാലക്കുടി, ചാവക്കാട് എന്നീ നാല് ഡിപ്പോകൾക്ക് കീഴിൽ 100 പാക്കിംഗ് കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. AAY കാർഡുകൾക്കാണ് ആദ്യം വിതരണം ചെയ്യുന്നത്. തുണിസഞ്ചിയിൽ നിറയ്ക്കേണ്ട സാധനങ്ങളെല്ലാം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഓരോ ഇനവും സഞ്ചിയിൽ നിറച്ച് റേഷൻ കടകളിലെത്തിക്കാൻ താമസമുണ്ടാകില്ലെന്ന് സപ്ലൈകോ ഉദ്യോഗസ്ഥർ പറഞ്ഞു. ചിങ്ങം 1 മുതൽ കിറ്റുകൾ നൽകാനാകുമെന്നാണ് പ്രതീക്ഷ. വിതരണം തുടങ്ങുന്നതിന്റെ ഔദ്യോഗിക അറിയിപ്പ് ഇതുവരെയും ലഭിച്ചിട്ടില്ല. കിറ്റുകൾ ഒരുക്കേണ്ടതിനാൽ സപ്ലൈകോയിലും മാവേലി സ്റ്റോറുകളിലും പഞ്ചസാര, ചെറുപയർ, തുവരപ്പരിപ്പ് എന്നിവയുടെ വിതരണത്തിൽ നിയന്ത്രണമുണ്ട്. സ്റ്റോറുകളിലേക്ക് അടുത്തയാഴ്ച കൂടുതൽ സാധനങ്ങൾ നൽകുമെന്ന് ഡിപ്പോയുടെ ചുമതലയുള്ളവർ പറഞ്ഞു. ഓണക്കിറ്റ് തയ്യാറാക്കി റേഷൻ കടകളിൽ എത്തിക്കുന്നതിന് 13 രൂപയാണ് കരാറുകാർക്ക് നിശ്ചയിച്ചിട്ടുള്ളത്. കിറ്റുകൾ തയ്യാറാക്കുന്ന കേന്ദ്രങ്ങളിൽ താൽക്കാലിക ജീവനക്കാരെയും നിയോഗിച്ചിട്ടുണ്ട്. റേഷൻ കടയുടമയ്ക്ക് കോവിഡ് കാലത്തെ കിറ്റ് വിതരണത്തിന് 5 രൂപ നൽകാമെന്ന് പറഞ്ഞിരുന്നു. ആ തുക ഇതുവരെയും ലഭിച്ചിട്ടില്ല. ഇത്തവണ തുകയൊന്നും തീരുമാനിച്ചിട്ടില്ല. റേഷൻ കടയിൽ കിറ്റ് എത്തിച്ചാൽ വിതരണം ചെയ്യാമെന്ന നിലപാടിലാണ് കടയുടമകൾ. കോവിഡ് കാലത്ത് വിതരണം ചെയ്ത കിറ്റുകളിൽ 1 മാസത്തെ വിതരണ തുക ലൈസൻസുകളുടെ അക്കൗണ്ടിലേക്ക് നൽകാൻ സർക്കാർ തലത്തിൽ ധാരണയായിട്ടുണ്ട്. റേഷൻ കാർഡ് ഉടമകൾക്ക് കിട്ടുന്ന സർക്കാർ ആനുകൂല്യം ഇല്ലാതാക്കില്ലെന്നും വിതരണക്കാരുടെ സംഘടനാ ഭാരവാഹികൾ പറഞ്ഞു. മാളാവിഷൻ, തൃശൂർ.